ഇത് മാക്രി ഗോപാലൻ ആദ്യകാലത്ത് തവളപിടുത്തമായിരുന്നു തൊഴിൽ തവളപിടുത്തം നിരോധിച്ചതോടെ തൊഴിലില്ലാതെ താൻ ചട്ടമ്പിയായി മാറി എന്നാണ് ഗോപാലന്റെ ന്യായം എന്റെ പൊന്നു സാറേ അല്പം ചട്ടമ്പി തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഗോപാലൻ തല്ലാറുണ്ട് അതുപോലെ തിരിച്ചിഷ്ടം പോലെ കിട്ടാറുണ്ട് നമ്മൾ മാത്രം മര്യാദക്കാരായി ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ ഉള്ളൂ സാറേ മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം അത്രേ മതി എടാ സ്റ്റുഡിയോവേ എന്റെ സംഭാഷണം എടുത്തില്ല നിന്റെ സ്റ്റുഡിയോ ഓക്കെ പറഞ്ഞോളൂ ഓക്കെ നമ്മ സിനിമയിലൊക്കെ സാറിനെ കണ്ടിട്ടുണ്ട് നമ്മുടെ കാര്യം കൊണ്ട സാറൊക്കെ ജീവിച്ചു പോണത് പിന്നെ ചട്ടമ്പിമാരുടെ വിഷമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത് പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി പോകും വടിവാൾ വാസുന്ന പേര് പണ്ടൊരു കള്ളച്ചക്കന്റെ വെട്ടുകൊണ്ട് അരക്ക് താഴേക്ക് തളർന്നു കിടക്കി ട്രിപ്പിളും പോളിയൊക്കെ കൃത്യമായിട്ടെടുത്തിട്ടും അര തളർന്ന കേരളത്തിലെ ആദ്യത്തിന് അപ്പൊ മനസാക്ഷിയുള്ള മുതലാളിമാരുമുണ്ട് മുതലാളി വേണ്ട മല്ലയെ വിളിച്ച മതി സന്തോഷമായി മല്ലയ്യ സന്തോഷമായി ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ പിന്നെ മടക്കി കുത്തി അഴിച്ചിടാത്തത് ബഹുമാനക്കുറവുണ്ടല്ല മുണ്ടിന്റെ മൂടി കീറിയിരിക്കയാ നിങ്ങൾ വലിയവനാണ് ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചെങ്കൂറ്റം പിന്നെ ആ അഹങ്കാരം സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത എല്ലാം എനിക്ക് ഇഷ്ടമായി ഇന്ന് മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളികൾക്കും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും നിങ്ങൾ മല്ലയല്ല മുത്താണ് മുത്തയ്യ വിളിക്കണ മല്ലയാക്കി ജയ് മല്ലയാക്കി മുത്തേ മുത്തേ കന്നഡ മുത്തേ കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ കരുതിയില്ല ഇന്നലെ രാത്രി ആശാനും മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ കഥ എന്നും ഈ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്നു ഞാൻ ഒരിട്ടു സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കഥ എന്റെ മല്ലയ്യ കല്യാണം കഴിക്കാത്ത പെമ്പിള്ളരോടാണ് പേരെന്നാണ് ചോദിക്കുന്നത് ഇവിടെയൊക്കെ കല്യാണത്തിന് പ്രസവിച്ച ചീത്ത പേരാ പേര് പേര് നെയിം നെയിം അതിനു മുമ്പ് ഒരു കാര്യമുണ്ട് എന്താ ഇത് എന്തി കാണിക്കുന്നേ അയ്യേ എന്താ ഇത് എന്നെ കൊണ്ട് ഭരതനാട്ടം കളിപ്പിക്കാൻ പോന്നാ ഇല്ലെങ്കിൽ നീ എനിക്ക് സീത പേരുണ്ടാക്കും വാതിൽ പുറത്തിനോട് കൂട്ടാൻ പറ്റില്ല നീ എലന്തേരി നടന്നാലും എനിക്കറിയും അവൻ ആരെഴുന്നേറ്റ് നടക്കാൻ പോന്നു കാലിങ്ങനെ അനക്കല്ലേ ശബ്ദം കേൾക്കും നീ നടക്കുന്ന ശബ്ദവും കാലനക്കുന്ന ശബ്ദവും എനിക്കറിയാൻ പറ്റും എളുന്നേറ്റ് നടന്നാൽ നാൻ മകനെ കൊള്ളും ഞാൻ കൊള്ളും കർണാടക നിറത്താഴും താക്കോലിട്ട് ഇറങ്ങിക്കാം എന്ത് കണ്ടാലും പൂട്ടാൻ കള്ള കുടുക മുരുകൻ മുരുകൻ മുരുകനല്ല ശ്രീകൃഷ്ണ സോറി എന്താ സോറി വിചാരിച്ചേ നേരെ കാണുമ്പോ കുറ്റം പറിച്ചാലും ജാടിയും രാത്രിയായ ഇതാ പണിയല്ലേ അത് മുരുകനാണെന്ന് വിചാരിച്ചു പിന്നെ മുരുകൻ എന്റെ പുതപ്പിന് താഴെയല്ലേ കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ട
കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. സംഭവം അച്ഛനോടും ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞാലോ എന്ന് ആലോചിക്കുക. ഞാന് പറഞ്ഞല്ലോ അബദ്ധ പട്ടിയതാണ്, അപ്പ തന്നെ സോറി പറഞ്ഞു. പിന്നെയും സോറി സോറി. ഇപ്പൊ ഇങ്ങോട്ടാ ടൗൺ വരെ, ഇതിനെ മൃഗാശുപത്രിയിൽ ഒന്ന് കാണിക്കണം. ഞാനും ഉണ്ട്. ആട് പസുണ്ടും ഇതിൽ കേറാൻ പറ്റില്ല. അത് ശരി, പാതിരാത്രി പെണ്ണുങ്ങളുടെ മുറി കേറാം. ഇതിൽ ഏതാ ന്യായം ഇവിടെ എല്ലാരോടും ഒന്ന് ചോദിക്കട്ടെ. കേറിക്കോ കേറിക്കോ. ഗോപാല എല്ലാം എടുത്തതേ ഈ വണ്ടിയിൽ വെച്ചോ. ഇത് പാലും വണ്ടിയൊക്കെയാ, ഡ്രൈവർ കൊള്ളാല്ല. ഇതെങ്ങനെ സാധിച്ചു? ചില മുഖം മൂടികൾ അഴിഞ്ഞു വീണു ഗോപാല. മൂത്തമുടി ഒന്നും അഴിഞ്ഞു വീണ്ടില്ല, അത് അവർ തന്നെ ഉണ്ട്. മൂത്തമുടി അഴിഞ്ഞു വീണു ഷേവ് ചെയ്യണം. ആ ചായക്കടയുടെ മുന്നിൽ ഒന്ന് നിർത്തിയേ, പരമുള്ള കുറച്ച് കാശ് തരാനുണ്ട്. ഇന്നൊന്ന് സൈൻ ചെയ്യണം. കുറച്ച് നാളായി കാശ് തരാന്നും പറഞ്ഞ് പറ്റിക്കുന്നു. മര്യാദക്ക് കാശെടുക്ക്. അടുത്ത മാസം തരാൻ മോള്. പറ്റില്ല, ഇപ്പൊ കിട്ടണം. അടുത്ത മാസം തരാന്നേ. താൻ തരുന്നോ അതോ മല്ലികെ ഇങ്ങോട്ട് വിളിക്കണം? വേണ്ട, ഇപ്പൊ തന്നെ വന്നേക്കാം. നിന്റെ പേരിലൊരു കംപ്ലൈന്റ് കേട്ടില്ല. നീ ഇന്നലെ ഉഴുന്നൊക്കെ തൊളയിട്ടിരുന്ന് നിന്റെ അപ്പം കൊണ്ടുണ്ടോ തോള? നീ എന്ത് കാണിച്ചായിരിക്കണം? നിനക്കൊന്ന് തിരിച്ചടിച്ചാ. ആരണ ആരാന്നറിയാമോ? ഒക്കോ വന്നി. അതെ, മല്ലയെ കാണിച്ചു നമ്മുടെ കട മുഴുവൻ പിരിക്കണം. അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിയിട്ടുള്ളതാ. ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനി, ഇപ്പൊ അതിന് കണക്കെടുക്കാൻ പറ്റിയ സമയോ? നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ. എന്നെ തിരിച്ചേ മല്ലയെ നിന്നെ കീറിക്കളയും. അമ്മക്കുറിച്ച് നീ പാവങ്ങളെ തല്ലുമല്ലടാ. എന്നെ എത്ര വേണമെങ്കിൽ അമ്മ കുളിച്ചോ. ഭർത്താവ് തളർന്നു എടുക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് കൊല്ലായില്ലേ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളെ എന്റെ കൂടെ പോന്ന ചാണാൻ വരുന്ന കൈകൊണ്ട് ഞാൻ സ്വർണം വാരിക്കും. ഞാൻ ഇവിടെ പശുവിന്റെ ഉച്ച സമയത്തും വാരിക്കൊണ്ടിരിക്കുക. മൂന്നേരം വെട്ടി വിഴുങ്ങണ്ടേ? മനുഷ്യനെ പണി ചെയ്യാൻ സമയം ഇയാള് ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പാലില് വെള്ളം ചേർത്ത് വിൽക്കുക, വൈക്കോല് മറിച്ച് വിൽക്കുക, ഇതൊക്കെയല്ലേ താൻ ചെയ്യുന്ന പണി? എന്റെ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരെ ചതി കാണിക്കുന്നു. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? ഞാൻ ഇന്നലെ വെണ്ണ കെട്ട് വിറ്റത് എങ്ങാൻ ഇവള് അറിഞ്ഞ? അതെ, ആ വീട് പണി ഒന്ന് വേഗം തീർക്കാൻ പറയണം. അല്ലെങ്കിൽ ഒരു വാടക വീടെടുത്ത് ഞങ്ങൾ ഉടനെ അങ്ങ് മാറ്റണം. എന്താ ദിടീരങ്ങനെ തോന്നാൻ കാരണം? നിങ്ങളുടെ കൂടെ ഉള്ള ആളെ കൊണ്ട് വലിയ ശല്യായിരിക്കാം. ആർ മുരുകനോ? അവൻ ഇന്നെ എന്ത് ശല്യം ചെയ്തു? എന്നെയല്ല, മീനാക്ഷിയെ. അതുപോലെ തമാശക്കാക്കി പറഞ്ഞത്. കളിയും തമാശ ഒന്നും അവളുടെ അടുത്ത് വേണ്ട. എനിക്കോ ചീത്തപ്പേരായി, ഇനി അവൾക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കി വെക്കണോ? നിന്റെ ഒരു ചീത്തപ്പേരുണ്ടായാൽ അത് കളയാതെ നോക്കേണ്ടത് നിൻ ജവാബ്ദാരി, നന്നല്ല. കളിയാക്കണ്ട, മല്ലയ്ക്ക് നല്ല ചീത്തപ്പേരാ. ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള അടുപ്പം ഈ നാട് മുഴുവനും പാട്ടാ. പാട്ട് മാത്രമല്ല, എന്റെ പാടി ഇറങ്ങിയിട്ടുണ്ട്. സീട ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. ഇവരിത് എങ്ങനെ മണത്തറിഞ്ഞു? ഞാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. ഈ ആളത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഒരു പാതിരായിക്ക് എന്റെ മുറി കയറി വന്നല്ലേ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. എന്താ മല്ലയ്യാ, എന്താ ഞാൻ കേൾക്കുന്നത്? പാതിരാത്രി പെമ്പിള്ളേരെ മുറി കയറി ചെല്ലുമ്പോ അവരറിയാതെ കയറി ചെല്ലണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ചീത്തപ്പേരാ. വെളുപ്പിനൊരു മൂന്ന് മണിക്കൊന്നുള്ളൂ, കുഴപ്പമുണ്ടാക്കൂല. എന്റെ അനുഭവത്തിനാ ഞാൻ പറയണത്. കുട്ടിയുടെ കാര്യത്തിലല്ല, നമ്മുടെ ഭർത്താവ് ഉപയോഗിച്ചു പോയി കാർത്തിയാനില്ലേ, ഇടിഞ്ഞാലക്കൂടെ ജംഗ്ഷനിൽ പാലുട്ടി നടന്ന എന്നെ കെട്ടിയിട്ട് നാട്ടുകാരെല്ലാം പോയപ്പോ ജെറ്റി തോടിയില്ലേ ഞാൻ. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. നീ പോയി പറയടി. കുറെ നാളായാലോ നീ ഇത് പറഞ്ഞ് എന്നെ വേടിപ്പിക്കുന്നു. ഇനി ഞാനൊരു സത്യം പറയട്ടെ, അന്ന് ഞാൻ വന്നത് ശരിക്കും നിന്നെ നശിപ്പിക്കാനാ. നീ പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു. ഇനി നിന്നെ രസപ്പെടില്ലടി. ഇത് കണ്ടോ, ഇത് ബോധകെടുത്താനുള്ള സ്പ്രേയാണ്. ഇതടിച്ചിട്ട് നിന്നെ നശിപ്പിക്കും. മുന്ത ഹിന്ദ എന്നോട് നശിപ്പിക്കും. അതെ, മല്ലയെ സൂക്ഷിക്കണം. പൂട്ടിയിട്ടതായണ പോലും വെടിവെച്ച ആളാ. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ. അല്ലെങ്കിൽ വേണ്ട, അയാൾ അങ്ങനെ വിട്ട ശരിയാവില്ലല്ലോ. ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടിയെടുക്കാം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ മീനാസി സെല്ല് ചെയ്യരുതെന്ന്.
നിനക്ക് നാജികാകില്ലവാ. ഓ മല്ലയ്യ അത്ര നല്ല പിള്ളയൊന്നും ചമയണ്ട. പാതിര അത്ര മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്നൊക്കെ ഞാനും കേട്ടു. എടാ അത് ആരോടെ സുമ്മനെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ, ഇത് നിജമാകലോ ഷേവിംഗ് ക്രീമോ? അയ്യേ എന്ത് പണി ഈ കാണിച്ചേ. ാണ് ഇത് അടിച്ചിട്ടുണ്ടെങ്കിലല്ല പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെ പോണത്? പറ്റില്ല കൊച്ചു കെല്ലി ഉച്ച മയക്കത്തിലാണല്ലേ, ഞാൻ മയക്കി തരാം. അയ്യോ ബോധം കെടു ബോധം കെടു, ഇതടിച്ച ബോധം കെടും.